ഈശോമശിഹായ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. സഹന വഴികൾ 68 സ്വാഗതം. സഹനങ്ങളിലെ എൻ്റെ സഹയാത്രക്കാരെ, ഇന്ന് നാം വളരെ നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ആശയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം, യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിനെ സ്പർശിച്ചപ്പോൾ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അങ്ങനെ ശക്തി പുറപ്പെടും. അതെന്താണ് ഈ ശക്തി പുറപ്പെടുക എന്ന് വെച്ചാൽ, ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നാം വായിക്കാം, ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു, എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ സാധാരണ ഒരു സംഭവമാണ്. യേശുവിനെ ആളുകൾ തൊടുന്നു, ശക്തി പ്രവഹിക്കുന്നു, സൗഖ്യം ലഭിക്കുന്നു. അപ്പോൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് തന്നെയാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരു ദിവസം യേശു പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂദയായിൽ നിന്നും ജെറുസലേമിൽ നിന്നും ഫരീസേയരും നിയമാധ്യാപകരും അവിടെ വന്നുകൂടി രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. ഇത് നോക്കി എല്ലാവരും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ കാര്യമാണ്. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷത്തിലെ 9-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു ദൈവം തൻ്റെ ദാസന്മാർക്ക് തൻ്റെ മക്കൾക്ക് ഇതുപോലെ പ്രവർത്തിക്കുവാനുള്ള അധികാരം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അധികാരം കിട്ടുന്നവർക്ക് ദൈവത്തിൻ്റെ ശക്തി ലഭിക്കുന്നു, ആ ശക്തി അവരിൽ നിന്ന് പുറപ്പെടുന്നു എന്നതാണ് ഈ ഇതിൻ്റെ വിവക്ഷ. സ്നേഹമുള്ളവരെ, യേശു ദൈവമാണ്. ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത്. ആ വിശ്വാസം വഴിയാണ് നമുക്ക് യേശുവിനെ തൊടാൻ സാധിക്കുക. എനിക്ക്, താങ്കൾക്ക്, നമുക്കെല്ലാവർക്കും യേശുവിനെ വിശ്വാസത്തോടുകൂടി സ്പർശിക്കാൻ സാധിക്കും. അതുപോലെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ വിശ്വാസം കൊണ്ട് നമുക്ക് സ്പർശിക്കാം. നാം നമ്മുടെ വിശ്വാസം ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ നാമും ദൈവവുമായിട്ട്, നാമും ഈശോയുമായിട്ട് ഒരു ഐക്യം സുദൃഢമാകുന്നു. ആ ലിങ്കിലൂടെ ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് പ്രവഹിക്കും. എത്രയോ ആയിരക്കണക്കിന് ഉദാഹരണങ്ങളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്. ഡോക്ടർമാർ വിധി എഴുതിയത്, ഇനി ഒന്നും ചെയ്യാനില്ല, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, മരിക്കാനുള്ള മരിക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഇവിടെ വെക്കണമെന്ന് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസുകൾ, ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലോട്ട് കൊണ്ടുപോയതിന് ശേഷം പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് സുഖപ്പെട്ടിട്ടുള്ള എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കടം കഥകളല്ല, കെട്ടുകഥകളല്ല, തോന്നലുകളല്ല, യാഥാർത്ഥ്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ നാം ദൈവത്തിലേക്ക് മാത്രമേ തിരിയാവൂ. പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 14:14 പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞാനതെൻ്റെ ജീവിതത്തിൽ തന്നെ പ്രാവർത്തികമാക്കി നോക്കിയിട്ടുള്ളതാണ്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഇതിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നമ്മുടെ കുടുംബ സാഹചര്യത്തിലായിക്കോട്ടെ, പ്രവർത്തന മണ്ഡലങ്ങളിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, നാം യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടി നമ്മുടെ ദൈവം യുദ്ധം ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയം പ്രാപിക്കാൻ സാധിക്കുക. വിജയം നമ്മുടെ അവകാശമാണ്, ദൈവത്തിൻ്റെ മക്കളുടെ അവകാശമാണ്. ആ അവകാശം ദൈവം നമുക്ക് തരും. വിക്ട്രി ഈസ് അവർ ബർത്ത് റൈറ്റ്. നാം ജയിക്കാനായി ജനിച്ചവരാണ്. പക്ഷെ നാം ജയിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം, നമ്മുടെ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ്. ഒരു പക്ഷേ താൽക്കാലികമായി നമ്മൾ തോറ്റു എന്ന് മറ്റുള്ളവർ വിധിയെഴുതിയേക്കാം. പക്ഷേ അതിൻ്റെ അപ്പുറത്ത്
ലോകകപ്പ് ജയിച്ച പോലെയുള്ള വിജയം പോലും ദൈവത്തിന് നമുക്ക് തരാൻ സാധിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, താങ്കൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ശക്തി താങ്കളിലേക്ക് പ്രവഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷത്തിൽ താങ്കൾ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി താങ്കളിലേക്ക് പ്രവഹിക്കും. അത് ഒരു യാഥാർത്ഥ്യമായി തീരട്ടെ. താങ്കൾക്ക് അതിന് അനുഭവം ലഭിക്കട്ടെ. ആ ശക്തിയിലൂടെ താങ്കൾക്ക് സൗഖ്യം ലഭിക്കട്ടെ. സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് താങ്കൾക്ക് വിടുതൽ ലഭിക്കട്ടെ. താങ്കൾക്ക് കഠിന പരിശ്രമം ചെയ്തിട്ടും ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ അധിക ശ്രമം കൂടാതെ തന്നെ നടന്ന് കിട്ടട്ടെ. എല്ലാ തരത്തിലുള്ള കൃപകളാലും താങ്കളും താങ്കളുടെ കുടുംബവും സമ്പന്നമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിന് സ്തുതി.